ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും വലിയ ചോദ്യം, തസ്മിത്ത് എവിടെ? തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് ഇന്നലെ കാണാതായ തസ്മിത്ത് തംസീൻ ചെന്നൈ എഗ്മോറിൽ എത്തിയതായി സ്ഥിരീകരണം. പോലീസിന്റെ അഞ്ചംഗ സംഘം ചെന്നൈയിലേക്ക് തിരിച്ചു. കുട്ടി എഗ്മോറിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോയോ എന്നതിൽ വ്യക്തതയില്ല. സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. സഹോദരനെ കാണാൻ ബംഗളൂരുവിലേക്കോ ജന്മനാടായ അസമിലേക്കോ കുട്ടി പോയിട്ടുണ്ടാകാമെന്ന സംശയവും ശക്തമാണ്. ഇന്നലെ രാവിലെ 9:30 അസം സ്വദേശികളുടെ മകളായ തസ്മിത്ത് തംസീൻ വീട് വിട്ടിറങ്ങിയത്. ഷഫീദ് റാവുത്തർ, അലക്സ് റാം മുഹമ്മദ്, ഹരികൃഷ്ണൻ, മനേഷ് മൂർത്തി എന്നിവരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ആദ്യം വിവരങ്ങൾ നൽകും. മനേഷ്, എഗ്മോറിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ട് എന്ന് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നു, റെയിൽവേ പോലീസ് സ്ഥിരീകരിക്കുന്നു, ചെന്നൈ പോലീസ് സ്ഥിരീകരിക്കുന്നു, അവിടെ നിന്ന് എവിടേക്ക് പോയി എന്നതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ? കൂടുതൽ CCTV ദൃശ്യങ്ങൾ അവിടെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? ജിജുകുമാർ, എന്തായാലും രാവിലെ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് എഗ്മോർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് RPF സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുള്ള CCTV ദൃശ്യങ്ങൾ എന്തായാലും അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എക്സിറ്റ് പോയിന്റ് വരെ ആ കുട്ടി പോകുന്നതായുള്ള ദൃശ്യങ്ങൾ വരെ RPF ഇപ്പോൾ നിലവിൽ ശേഖരിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ നിലവിലൊരു ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഇവിടുന്ന് ഗുവാഹത്തിക്ക് പോയി എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിലുള്ള വാർത്തകൾ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലുള്ള സൂചനകൾ ആ രീതിയിലായിരുന്നു. പക്ഷെ എന്തായാലും ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിൽ കയറുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഇതുവരെ RPFന് ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ രാവിലെ മുതലുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ RPFന്റെ പ്രത്യേക സംഘം ഈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനകത്ത് ഇരുന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൺട്രോൾ റൂമിൽ ഇരുന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അതിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നതാണ് RPF ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ RPF ഒരു സ്ഥിരീകരണം നിലവിൽ പറയുന്നുണ്ട്. അതിനുശേഷം, അതായത് എക്സിറ്റ് പോയിന്റ് വരെ കുട്ടി പോകുന്ന ദൃശ്യങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും കുട്ടി എവിടേക്ക് പോയി എന്നുള്ളത്, എവിടേക്ക് മാറി എന്നത് സംബന്ധിച്ചാണ് ഇനിയിപ്പോൾ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. എന്തായാലും വളരെ കൃത്യമായി തന്നെ RPF നിലവിൽ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതൊക്കെ പോലെ, ഏകദേശം 10 മണിയോട് കൂടിയൊക്കെയാണ് ഈ കുട്ടിയുടെ മിസ്സിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള അലേർട്ട് എല്ലാം ഇവിടെയുള്ള RPFനും പോലീസിനും ഒക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും കുട്ടി, കാരണം 6:30 പുലർച്ചെ 6:30 കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ RPF സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഏകദേശം 3 മണിക്കൂറോളം കഴിഞ്ഞാണ് ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അല്ലെങ്കിൽ ആ കുട്ടി ഇവിടെ ഉണ്ടോ, എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും പോയോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു തിരച്ചിൽ തന്നെ നടക്കുന്നത്. അത് സെൻട്രൽ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ ഘട്ടത്തിൽ. പിന്നീട് എഗ്മോറും അതുപോലെ തന്നെ താമ്പ്രം റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഈ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ച് RPF സ്ഥിരീകരിക്കുന്നത് രാവിലെ ആ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്, എക്സിറ്റ് പോയിന്റ് വരെയുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് എവിടേക്ക് പോയി എന്നുള്ളതാണ് നിലവിലുള്ള പ്രശ്നം. അത് കണ്ടെത്തുന്നതിന് വേണ്ടി CCTV ദൃശ്യങ്ങൾ, പരമാവധി CCTV ദൃശ്യങ്ങൾ നിലവിൽ ശേഖരിച്ച് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് RPF. വിജയകുമാർ, ഇതിൽ മനുഷ്യ, ഈ കുട്ടി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി എന്നാണോ നമ്മൾ കരുതേണ്ടത്? അതായത് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണോ ലഭിച്ചത്? അങ്ങനെയാണെങ്കിൽ അതിനടുത്തുള്ള ഏതാണ്ട് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഗുവാഹത്തിയിലേക്കുള്ള ആ ട്രെയിൻ പുറപ്പെട്ടത്. അതിപ്പോൾ വിജയവാഡയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ആസൂത്രിത യാത്ര നടത്തി എന്നതിൻ്റെ സൂചനയായി അതിനെ കാണാൻ കഴിയുമോ? പെരമ്പൂരിൽ നിന്നാണ്, അതായത് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഗുവാഹത്തിയിലേക്കുള്ള ട്രെയിൻ പോകുന്നത്. അത് തിരുവനന്തപുരത്തു നിന്നും വരുന്ന ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് പെരമ്പൂരിൽ വന്ന് പിന്നീട് വിജയവാഡ കയറി അങ്ങനെ പോകുന്ന ട്രെയിനാണത്. ആ ട്രെയിൻ കണക്ഷൻ കറക്റ്റായി തന്നെ, കൃത്യമായി തന്നെ ആ കുട്ടി എത്തിയിട്ടുണ്ടോ എന്നതാണ് നിലവിലുള്ള ഒരു സംശയം. എന്തായാലും നിലവിൽ എഗ്മോറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എക്സിറ്റ് പോയിന്റിലേക്ക്, അതായത് പുറത്തിറങ്ങിയിട്ടുണ്ട് കുട്ടി എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പെരമ്പൂരിലേക്ക് പോകുകയും അവിടെ നിന്ന് ഈ ഗുവാഹത്തി എക്സ്പ്രസിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഓരോ മുക്കും മൂലയും അരിച്ചുപറക്കി തന്നെയാണ് RPF പരിശോധനകൾ നടത്തുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന സ്ഥിരീകരണം RPFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല കുട്ടി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളും നിലവിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് RPF പറയുന്നു. എന്തായാലും അതിനുശേഷമാണ്, അതായത് പെരമ്പൂരിലേക്കാണ് ആ കുട്ടി പോയിട്ടുള്ളതെങ്കിൽ പെരമ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി എന്തായാലും RPFന്റെ ഭാഗത്തുണ്ടാവും. DSP പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് RPF നിലവിൽ ഇപ്പോൾ ഈ കൺട്രോൾ റൂമിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് ആ കുട്ടി എവിടേക്ക് പോയി എന്നുള്ളതാണ്. അതിന് കണ്ടെത്തണമെങ്കിൽ പരിസരങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും നിലവിൽ ആ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ നിന്ന് എക്സിറ്റ് പോയിന്റ് വരെയുള്ള ഒരു CCTV ദൃശ്യം എന്തായാലും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ
കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഇനി എവിടേക്ക് പോയി എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് എഗ്മോറിൽ നിന്നുമുള്ള ഒരു ഗുവാഹത്തി എക്സ്പ്രസ് ഉണ്ട്, ആ എക്സ്പ്രസ് രാവിലെ 5:30 പക്ഷെ കുട്ടി എത്തിയ ട്രെയിൻ വരുന്നതും 6:30 അതിൽ കൺഫ്യൂഷൻ എന്തായാലും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പെരമ്പൂരിൽ നിന്നുള്ള ട്രെയിൻ, അത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആ ട്രെയിൻ അത് പെരമ്പൂരിലെത്തി, അവിടെ നിന്നാണ് കുട്ടി കയറി പോയിട്ടുള്ളത് എങ്കിൽ ഒരു പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ സത്യമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും മറ്റു ദൃശ്യങ്ങൾ കൂടി എന്തായാലും ഇവിടെ RPF പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും ഒരു കൃത്യമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുക. വിജയകുമാർ. യെസ്, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രധാനപ്പെട്ട വിവരം മനീഷ് പങ്കുവച്ചതിലുള്ളത്, റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ആ കുട്ടി എത്തുന്ന CCTV ദൃശ്യങ്ങളാണ് ഉള്ളത് എന്നതാണ് ശേഖരിച്ചതിലുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെരുമ്പൂർ എന്നത് എഗ്മോറിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് ഈ ഗുവാഹത്തിയിലേക്കുള്ള ട്രെയിൻ ഏതാണ്ട് 9:45 പുറപ്പെട്ടിട്ടുള്ളത്. അവിടേക്ക് പോയിട്ടുണ്ടോ, ആ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് പോലീസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. വിജയവാഡയിലേക്ക് ആ ട്രെയിൻ എത്തുന്നുണ്ട്, അവിടെ പരിശോധന നടന്നേക്കും. RPFഉം അവിടുത്തെ ലോക്കൽ പോലീസും ആ പരിശോധനയിൽ ഉണ്ടാകും എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്.